ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്താണ്, എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് ഫോർ സ്റ്റുഡൻസ്? അതായത് നിങ്ങൾക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനാണ് എല്ലാവർക്കും വേണ്ടത്. ഇന്ത്യയിലായാലും ശരി, വിദേശത്തായാലും ശരി, എസ്പെഷ്യലി ലോക്ക്ഡൌൺ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. ഞാനൊരു മനസ്സിലാക്കിയ ഒരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ഇവിടെ പഠിച്ചാലും ലോകത്ത് എവിടെ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും സെയിം പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടുന്ന് ഗൾഫിലെ, ഇവിടുന്ന് അമേരിക്കയിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ യു കെയിൽ പോയി പഠിക്കുന്നു, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലൊക്കെ പോയി പഠിക്കുന്നവരുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടുന്ന് പഠിച്ചിട്ട് പോവാം, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഈ മേഖലയിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ അവിടെ പോയി കുറേ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ടൈം ജോബ് വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അവിടെ പോയി പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആണ്. അത് സെയിം തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്, പക്ഷേ ഇവിടുത്തെ അത്ര പേഴ്സണൽ അറ്റൻഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈവ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ചെന്നാൽ കിട്ടില്ല. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് പഠിച്ചു പോയ ലോകത്ത് എവിടെ പോയി അപ്ലൈ ചെയ്യാം, വേറെ എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ. ഇപ്പം MBBS നമ്മൾ ഇവിടുന്ന് പഠിച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ കുറച്ച് എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിങ് അവിടെ പോയി ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ അക്കൗണ്ടിങ് കുറച്ച് റൂൾസ് പഠിക്കണം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, നിങ്ങൾ ഇവിടെ പഠിച്ചാലും നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇന്റർനെറ്റിന്റെ യൂസേഴ്സ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സ്കോപ്പും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡിജിറ്റലാണ് ഡിപ്പെൻഡ് ചെയ്യണത്. നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഡിജിറ്റലാണ് എല്ലാവരും ചെയ്യുന്നത്. ഡേ ബൈ ഡേ എല്ലായിടത്തും എല്ലാ കൺട്രിയിലും എസ്പെഷ്യലി ഇന്ത്യയിലായാലും എവരിവെയർ ഇതിൻ്റെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല, അപ്പോൾ ഇതിന് പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ചും വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണമെന്നില്ല, ആർക്കും പഠിക്കാൻ ഒരു പാഷൻ വേണം. ഇപ്പോൾ നിങ്ങളൊരു BTech ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, MCom ആയിക്കോട്ടെ, എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്ന് എൻ്റെ അടുത്ത് ഒരു പല തരത്തിലുള്ള കാറ്റഗറികളിൽ അവർ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് പഠിക്കാൻ വന്നിട്ടുണ്ട്, ടീച്ചർമാർ പഠിക്കാൻ വന്നിട്ടുണ്ട്, പ്രിൻസിപ്പാൾ പഠിക്കാൻ വന്നിട്ടുണ്ട്, സ്കൂൾ സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ടുണ്ട്, ബിസിനസ് ഓണർമാർ പഠിക്കാൻ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നവർ പഠിക്കാൻ വന്നിട്ടുണ്ട്, ഷോപ്പ് നടത്തുന്നവർ പഠിക്കാൻ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ, എന്ത് സർവീസ് ഉണ്ടോ, നമുക്കിനി അത് ഓൺലൈൻ വഴിയെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺലൈൻ വഴി സെല്ല് ചെയ്യണം, ഓൺലൈൻ വഴി നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ പറ്റൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിത് പഠിക്കാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ദിസ് ഈസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷൻ എന്നാണ് ഞാൻ പറയുള്ളൂ. അതുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു.